ഇന്നത്തെ ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സംസാരവും പെരുമാറ്റ രീതികളുമെല്ലാം മാന്യമായിരിക്കണമെന്ന് ചെറു പ്രായം മുതൽക്കേ നമ്മെ പഠിപ്പിക്കാറുണ്ടല്ലേ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ഒന്നും പറയരുത്, ചെയ്യരുത് എന്ന് നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും നമ്മെ ഗുണദോഷിക്കാറുണ്ട്. മിക്കവാറും എല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നാം മാന്യത പ്രതീക്ഷിക്കും. പലപ്പോഴും ശിക്ഷയെ ഭയന്ന് നാം നിയമങ്ങൾ അനുസരിച്ചാലും ആത്മാർത്ഥമായി അനുസരിക്കുവാൻ കഴിയുന്നില്ല എന്നൊരു കുറ്റബോധം ഏതൊരു മനുഷ്യരിലും കാണാം. മനുഷ്യർ കാണുന്നു എന്ന് നമുക്ക് തോന്നുന്ന പ്രവൃത്തികളെ മാത്രമേ നാം ഗൗരവമായിട്ടെടുക്കാറുള്ളൂ, അനുസരിക്കാൻ ശ്രമിക്കാറുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം. മനോഭാവത്തിന് മാറ്റം വരണം, അതാരും ആഗ്രഹിക്കുന്നില്ല. പോലീസ് പിടിക്കുമെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കുകയും പിഴയടക്കേണ്ടി വരുമെങ്കിൽ മാത്രം അനുവദിക്കപ്പെട്ട സ്പീഡിൽ പോവുകയും ചെയ്യുന്നത് മനോഭാവത്തിൽ മാറ്റം വരാത്തതുകൊണ്ടാണ്. ഇംഗ്ലീഷിൽ പറയും, ആക്ഷൻ ശ്രദ്ധിക്കപ്പെടുന്നു, ആറ്റിറ്റ്യൂഡ് എന്തായാലും പ്രശ്നമില്ല എന്ന്. മനോഭാവത്തിലെ മാറ്റമാണ് പ്രധാനമായും ദൈവവചനം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രവൃത്തികൾ താനേ ശരിയാകും. ആന്തരിക മാറ്റത്തിനാവശ്യം ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൽപ്പനകളെ കൊടുത്തിട്ട് ഉടനെ തന്നെ പറയുന്നു എപ്രകാരം ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കിലേക്ക് ചെല്ലുവാൻ കഴിയുമെന്ന്. അതെ, യാഗപീഠത്തിങ്കിലെ ശുശ്രൂഷ. ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ആവശ്യമായ യാഗപീഠം. ദൈവവുമായുള്ള ബന്ധം ശരിയല്ല എങ്കിൽ ദൈവീക പ്രമാണങ്ങളെ അനുസരിക്കുന്നത് നമുക്ക് അരോചകമായിരിക്കും, ഭാരമായിരിക്കും, ഒരിക്കലും അനുഗ്രഹമാകില്ല. മനുഷ്യബന്ധങ്ങൾ ശരിയാക്കുവാൻ മനുഷ്യർ പാടുപെടുന്നത് ദൈവവുമായുള്ള ബന്ധം തകർന്നിരിക്കുന്നതിനാലാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചും അതുപോലെയുള്ള അതിപ്രധാനമായ പല പ്രമാണങ്ങളും പറഞ്ഞിരിക്കുന്നൊരു ഭാഗത്തേക്കാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാലും 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം മുതൽ നാം പഠിക്കുവാൻ പോകുകയാണ്. ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. പത്ത് കൽപ്പനകളിൽ 2-ാം ഭാഗത്താണ് ഇനിയും നാം വരുന്നത്. അത് മനുഷ്യന് മനുഷ്യനോടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് കുടുംബത്തിൽ ആരംഭിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാലും 12-ാം വാക്യം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. അപ്പനും അമ്മയും തങ്ങളുടെ മക്കളുടെ ബഹുമാനത്തിന് അർഹരായിരിക്കേണ്ടതാണ്. ഈ കൽപ്പനയെക്കുറിച്ച് പിന്നീട് നാം കൂടുതലായി ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. 13-ാം വാക്യത്തിൽ നാം കാണുന്നത് അത് 6-ാമത്തെ കൽപ്പനയാണ്, കുല ചെയ്യരുത് എന്നാണ്. ഏതെങ്കിലും വിധത്തിലുള്ള യുദ്ധത്തോട് വെറുപ്പുള്ളവർ ഈ വാക്യം ഉപയോഗിക്കാറുണ്ട്. പട്ടാളത്തിൽ ചേർന്നാൽ മറ്റുള്ളവരെ കൊല്ലേണ്ടി വരില്ലേ, അതുകൊണ്ട് പട്ടാളത്തിൽ ചേരുന്നത് തെറ്റാകുന്നു എന്ന് അനേകരും ധരിച്ചു വച്ചിരിക്കുന്നു. കുല ചെയ്യരുതെന്ന കൽപ്പന ഒരു ജാതിക്കല്ല, ഒരു വ്യക്തിക്ക് നൽകിയതാണ്. ഒരുവൻ മറ്റൊരുവനെ കൊല്ലുവാൻ പാടില്ല. യാതൊരുത്തനും തൻ്റെ സ്വന്തം ഇഷ്ടത്താൽ ഏതെങ്കിലും രാജ്യത്ത് പോയി കുല ചെയ്യരുത്, അത് തെറ്റാണ്. എന്നാൽ ഒരു കുറ്റവാളിയെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്നതിനോടോ പടയാളിയായി സേവനം ചെയ്യുന്നതിനോടോ ഈ കൽപ്പന ഒരിക്കലും തടസ്സമാകുന്നില്ല. മനുഷ്യജീവൻ എടുത്തു മാറ്റിക്കൊണ്ടാണെങ്കിലും മനുഷ്യജീവനെ സംരക്ഷിക്കുവാനുള്ള അധികാരം ഒരു രാജ്യത്തിന് ദൈവം നൽകിയിരിക്കുന്നു. നീ കുല ചെയ്യരുത് എന്ന കൽപ്പന ഒരു വ്യക്തിയോടുള്ള കൽപ്പനയാണ്. കോപത്തിൽ നിന്നുളവാകുന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാകുന്നുവല്ലോ. സഹോദരനോട് കോപിക്ക പോലും അരുത് എന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും 7-ാമത്തെ കൽപ്പന 14-ാം വാക്യത്തിൽ നാം വായിക്കുന്ന വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതാണ്. വിവാഹബന്ധത്തിൻ്റെ പരിധിക്ക് പുറത്ത് നടക്കുന്ന എല്ലാ ലൈംഗിക ബന്ധങ്ങളും വ്യഭിചാരമാണ്. ദൈവം അത് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു.
എന്നാൽ ഈ കൽപ്പന ഇന്നും നിലനിൽക്കുന്നു എന്ന് മറക്കരുത്. എട്ടാമത്തെ കൽപ്പന 15 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന മോഷ്ടിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: വ്യഭിചാരം ചെയ്യുവാൻ താങ്കൾക്ക് അനുവാദമുണ്ടെങ്കിൽ താങ്കൾക്ക് മോഷ്ടിക്കുവാനും കൊല്ലുവാനും അധികാരമുണ്ട്. ഇവയെല്ലാം ഒരുമിച്ച് പോകുന്നവയാണ്. ഒന്നിൽ ഇടപെടുന്നത് ശരിയാണെങ്കിൽ മറ്റുള്ളവയും ശരിയായിരിക്കും, ഒന്ന് തെറ്റാണെങ്കിൽ മറ്റുള്ളവയും തെറ്റായിരിക്കും. 16 വാക്യത്തിൽ 9 കൽപ്പന നാം കാണുന്നു: കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. നിന്റെ അയൽക്കാരനെതിരായി കള്ളസാക്ഷ്യം പറയുന്നത് അത് അസത്യമാണ്. 10 കൽപ്പന 17 വാക്യത്തിൽ നാം കാണുന്നു: കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്. കൂട്ടുകാരൻ്റെ ഭാര്യയെയും അവൻ്റെ ദാസനെയും ദാസിയെയും അവൻ്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. അത്യാഗ്രഹം വിഗ്രഹാരാധനയാണെന്നാണ് കൊലോസ്യർ 3:5 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇക്കാലത്തെ വലിയ പാപങ്ങളിൽ ഒന്നാണിത്. കൊലപാതകവും വ്യഭിചാരവും മോഷണവും കള്ളസാക്ഷ്യവും അത്യാഗ്രഹവും എല്ലാം കുറ്റകരമാണെന്ന് ദൈവം പറയുന്നു. ഈ കൽപ്പനകൾ തന്നെ വ്യത്യസ്തമായ ഒരു വിധത്തിൽ പിന്നീട് നമുക്ക് പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ അല്പം മാത്രം ഇവിടെ പറഞ്ഞങ്ങ് പോയത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന നിയമ സംഹിതയായ 10 കൽപ്പനകൾ നൽകി. ദൈവം അവർക്ക് സാമൂഹ്യ വ്യവസ്ഥിതിയെ സംബന്ധിക്കുന്ന നിയമങ്ങളും നൽകും. സമാഗമന കൂടാരവും യാഗപീഠവും പണിയുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും അവനവർക്ക് കൊടുക്കും. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെക്കുറിച്ച് വിശദമായി ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ന്യായപ്രമാണത്തിൻ്റെ ഭാഗങ്ങളും ഒന്നിച്ചു പോകുന്നവയുമാണ്. 20 18-19 വാക്യങ്ങളിൽ നാം കാണുന്നത്: ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്തിരുന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്കാൻ ഞങ്ങൾ കേട്ടുകൊള്ളാം, ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. ഇടിയും മിന്നലുമൊക്കെയും ഇസ്രായേൽ ജനം കണ്ടപ്പോൾ അവർ ഭയപ്പെടുകയും പർവ്വതത്തിൽ നിന്ന് അകന്നു മാറുകയും ചെയ്തു. 20 വാക്യത്തിൽ മോശ ജനത്തോട് ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ന്യായപ്രമാണം ഒരു ഉന്നത മാനദണ്ഡമാണ് കാഴ്ചവെച്ചത്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് പൂർണ്ണത ആവശ്യപ്പെടുന്നു. ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നത് കൊണ്ട് രക്ഷിക്കപ്പെടാനാണ് താങ്കൾ ശ്രമിക്കുന്നതെങ്കിൽ താങ്കൾ പൂർണ്ണൻ ആയിരിക്കേണ്ടതാണ്. താങ്കൾ പരിപൂർണനല്ലാത്ത പക്ഷം താങ്കൾക്ക് ന്യായപ്രമാണം മൂലം രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല സുഹൃത്തെ. എന്നാൽ കൃപയുടെ വ്യവസ്ഥിതിയിൽ ദൈവത്തിന് എന്നെപ്പോലെയുള്ള പാവപ്പെട്ട പാപിയെ അംഗീകരിക്കുന്നതിനും രക്ഷിക്കുന്നതിനും കഴിയുമെന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മനോഹരതയെയും നന്മയെയുമാണ് കൃപ വെളിവാക്കുന്നത്. 21-23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഇനിയും വായിക്കാം. 20 തന്നെ: അങ്ങനെ ജനം ദൂരത്തുനിന്ന് മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടിരിക്കുന്നുവല്ലോ. എൻ്റെ സന്നിധിയിൽ വെള്ളി കൊണ്ടുള്ള ദേവന്മാരെയോ പൊന്നുകൊണ്ടുള്ള ദേവന്മാരെയോ നിങ്ങൾ ഉണ്ടാക്കരുത്. ഈ വിധത്തിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. താൻ ജീവനുള്ള ദൈവമാണെന്ന വസ്തുത അവരെ ബോധ്യപ്പെടുത്തേണ്ടതിനാണ് അപ്രകാരം പ്രത്യക്ഷനായതെന്ന് ഞാൻ ചിന്തിക്കുന്നു. അവർ മിസ്രയീമിൽ വിഗ്രഹങ്ങളുടെ ഇടയിൽ വളർന്നവരും അവർ തന്നെ വിഗ്രഹാരാധനക്കാരുമായിരുന്നു എന്ന കാര്യം ഓർക്കുക. അവർ സൃഷ്ടിച്ചവനേക്കാൾ അധികമായി സൃഷ്ടിയെ ആരാധിക്കുന്നവരായിരുന്നു. ദൈവം മുമ്പിലത്തേക്കാൾ അധികം ഈ ജനത്തോട് അടുത്തു ചെല്ലുകയാണ് ചെയ്യുന്നത്. ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പനകൾ നൽകി. ഇവിടെ കൽപ്പനകളോടൊപ്പം ദൈവം അവർക്കൊരു യാഗപീഠത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും നൽകുന്നു. യാഗപീഠം യാഗത്തിനാണ് ഉപകരിക്കുന്നതല്ലേ? ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അവൻ ചൊരിഞ്ഞ തൻ്റെ രക്തത്തെയുമാണ് യാഗപീഠം കുറിക്കുന്നത്. സമാഗമന കൂടാരം പണി കഴിക്കപ്പെടുന്നതിന് മുൻപ് അവർ നിർമ്മിച്ചതായിരുന്നു ഈ യാഗപീഠം. അവർ യാത്ര ചെയ്തിടത്തൊക്കെയും ഇതുപോലെ ഒന്ന് അവർ ഉണ്ടാക്കിയിരുന്നു എന്ന് കരുതാവുന്നതാണ്. സമാഗമന കൂടാരം പണി കഴിപ്പിച്ചപ്പോൾ മാത്രമാണ് കൊണ്ടു നടക്കാവുന്ന യാഗപീഠം ഉണ്ടാക്കിയത്. 24 വാക്യത്തിൽ, എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും.
ഈ യാഗപീഠത്തിന്മേൽ പാപയാഗം അർപ്പിക്കുന്നതിൻ്റെ യാതൊരു സൂചനയുമില്ല. തന്നെ ദൈവത്തോട് നിരപ്പിക്കുന്നൊരു യാഗം മനുഷ്യന് ആവശ്യമുണ്ടെന്ന വസ്തുതയാണ് സമാധാനയാഗം വെളിവാക്കുന്നത്. തൻ്റെ ക്രൂശിലെ രക്തത്താൽ ക്രിസ്തു സമാധാനമുണ്ടാക്കി. ക്രിസ്തുവിൻ്റെ വ്യക്തിത്വവും അവൻ്റെ യോഗ്യതകളും രക്ഷിപ്പാനുള്ള കഴിവുമാണ് ഹോമയാഗം സൂചിപ്പിക്കുന്നത്. ഈ യാഗപീഠം മണ്ണുകൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്. അതിന്മേലായിരുന്നു ഇസ്രായേൽ ജനം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിക്കേണ്ടത്. പാപയാഗവും അതിക്രമയാഗവും മറ്റ് യാഗങ്ങളും പിന്നീടാണ് ഇസ്രായേൽ ജാതിക്ക് നൽകിയത്. 25 വാക്യത്തിൽ നാം കാണുന്നത്, കല്ലുകൊണ്ട് എനിക്ക് യാഗപീഠം ഉണ്ടാക്കുന്നുവെങ്കിൽ ചെത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത്, നിന്റെ ആയുധം കൊണ്ട് അതിനെ തൊട്ടാൽ നീ അതിനെ അശുദ്ധമാക്കും. ഈ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പാഠമുണ്ട്. യാതൊരു കൊത്തുപണികളും ഇല്ലാത്ത കല്ലുകൊണ്ട് ഒരു സാധാരണ യാഗപീഠം അവർ പണിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഒരു കൊത്തുപണിക്കാരന് ഈ യാഗപീഠം ആകർഷകവും കാണാൻ ഭംഗിയുള്ളതും മനോഹരവും ആക്കി തീർക്കണമെന്ന ആഗ്രഹമുണ്ടായേക്കാം. ആയുധം കൊണ്ട് കല്ലിന്മേൽ തൊടുന്ന അവസരം ആ കല്ല് അശുദ്ധമായിത്തീരുന്നു. ദൈവം അതിനെ തള്ളിക്കളയുന്നു. ഇന്ന് നാം നമ്മുടെ പള്ളികൾ കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമാക്കുവാൻ ശ്രമിക്കുന്നില്ലേ? ആരാധനയുമായി ബന്ധപ്പെട്ടതൊക്കെയും ഏറ്റവും മനോഹരമായിരിക്കണമെന്ന ചിന്തയാണ് ഇന്ന് നമുക്കുള്ളത്. ആരാധന സ്ഥലം ആകർഷണീയവും മനോഹരവും ആയിരിക്കുന്നതിൽ തെറ്റില്ല, അതങ്ങനെ ആയിരിക്കുകയും വേണം. എന്നാൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ദൂതിന് തടസ്സമായി തീരുകയും ക്രൂശിന്മേൽ മരിച്ച കർത്താവിങ്കിൽ നിന്ന് ശ്രദ്ധ അകറ്റിക്കളയുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമല്ല. അങ്ങനെ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തോലൻ കൊരിന്ത്യ പട്ടണത്തിൽ പോയപ്പോൾ കൊരിന്ത്യയിലുള്ളവർ വലിയ തത്വജ്ഞാനികളാണെന്ന വസ്തുത മനസ്സിലാക്കി. പൗലോസ് അപ്പോസ്തോലനെ കണ്ടപ്പോൾ ആ തത്വജ്ഞാനികൾക്ക് അവനോട് വാദപ്രതിവാദം നടത്തണമെന്ന് തോന്നി. അവർ അത് നടത്തുകയും ചർച്ച ചെയ്യുകയും തങ്ങൾ ബുദ്ധിജീവികളാണെന്ന് കാണിക്കുകയും ചെയ്യാൻ താല്പര്യമുണ്ടായി. അഥേനയിലും ഇതേ അനുഭവമാണ് പൗലോസ് അപ്പോസ്തോലൻ ഉണ്ടായത്. അവൻ കൊരിന്ത്യരോട്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 2:2. സുഹൃത്തെ, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിന് പ്രസംഗത്തിൽ സ്ഥാനമില്ല എങ്കിൽ പ്രസംഗപീഠം എത്രമാത്രം നന്നായിരിക്കുന്നുവെന്നോ പള്ളിമണി എത്രമാത്രം വലിയ ശബ്ദമുണ്ടാക്കുന്നു എന്നതോ വിശുദ്ധ സ്ഥലം എത്ര മനോഹരമായിരിക്കുന്നുവെന്നോ സംഗീതം എത്ര നന്നായിരിക്കുന്നുവെന്നോ പ്രസംഗകൻ എത്രമാത്രം പണ്ഡിതനാകുന്നു എന്ന വസ്തുതയ്ക്കോ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുകയില്ല. അങ്ങനെയുള്ളത് ഒരു പള്ളിയായിരിക്കില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അശുദ്ധമാണ്. ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, താങ്കളുടെ ആരാധനയിൽ യേശു കർത്താവിന് എത്രമാത്രം സ്ഥാനമാകുന്നു ഉള്ളത്? 20:26 നാം കാണുന്നത്, എൻ്റെ യാഗപീഠത്തിങ്കൽ നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നീ അതിങ്കൽ പടികളാൽ കയറരുത്. യാഗപീഠത്തിങ്കലേക്ക് മനോഹരമായ പടികൾ നിർമ്മിക്കുവാൻ ചിലർ താൽപ്പര്യപ്പെടാം. അത് വളരെ സൗകര്യപ്രദമായിരിക്കും. പാവാട പോലെയുള്ള വസ്ത്രമാണ് അക്കാലത്ത് അവർ ധരിച്ചിരുന്നത്. പടികൾ കയറുന്നതിനു വേണ്ടി അവൻ്റെ വസ്ത്രം ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. അങ്ങനെ അവൻ്റെ നഗ്നത കാണുവാനിടയാകും. നിന്റെ നഗ്നത കാണുവാനിടയാകരുതെന്നാണ് ദൈവം പറയുന്നത്. ജഡസംബന്ധമായ കാര്യങ്ങൾ ദൈവത്തിന് ഉപയോഗിക്കുവാൻ അഥവാ അതിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. വ്യക്തിപരമായ രീതിയിൽ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ ജഡാഭിലാഷപ്രകാരം ചെയ്യുന്നതിനെയെല്ലാം ദൈവം വെറുക്കുന്നു. മനസ്സിലായല്ലോ, ദൈവം അവയെ ഉപയോഗിക്കുന്നില്ല. തൻ്റെ പ്രവർത്തനത്തിൽ ജഡത്തിൻ്റെ പ്രകടനം ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഇത് നാം സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. അനേക ആളുകൾ യേശുക്രിസ്തുവിനെ അല്ല പ്രസംഗകനെ മാത്രമേ കാണുന്നുള്ളൂ എന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. സുഹൃത്തെ, ഞാനൊരു നല്ല പ്രസംഗം ചെയ്തു എന്ന് ആരെങ്കിലും എന്നോട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഒരു നല്ല പ്രസംഗം ചെയ്യണമെന്നുള്ളതല്ല എൻ്റെ ആഗ്രഹം. ഒരു നല്ല രക്ഷകനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ യേശു എത്ര മഹാനായ വ്യക്തിയായിരുന്നു എന്ന് അവർ പറയുവാൻ ഇടയാകണമെന്നാണ് എൻ്റെ താല്പര്യം. യേശു അത്ഭുതമാർന്ന വ്യക്തിയായിരുന്നു എന്ന് കേൾവിക്കാർ പറയുവാൻ ഇടയാകണമെന്നതാണ് എൻ്റെ പ്രാർത്ഥന. ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ, ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, അവൻ്റെ മനസ്സലിവിനെക്കുറിച്ച്, അവൻ്റെ ആർദ്രതയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിരിക്കണം എൻ്റെ ശുശ്രൂഷ. പ്രസംഗപീഠത്തിലും സഭയിലും ശുശ്രൂഷയിലും ഒന്നും ജഡത്തിൻ്റെ പ്രകടനം ആവശ്യമില്ല. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെയാണ് പ്രസംഗിക്കേണ്ടത്. സാമൂഹ്യ ഭരണക്രമത്തിലേക്കാണ്
പുറപ്പാട് ദിവസം 21 അധ്യായത്തിൽ നാം വരുമ്പോൾ എത്തിച്ചേരുന്നത്. സാമൂഹ്യ ഭരണക്രമം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നതിനാൽ നിയമത്തിലെ ഈ ഭാഗം അവർക്ക് ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. 21 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത്, അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടുന്ന ന്യായങ്ങളാവിത്. ഒരു എബ്രായ ദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സേവിച്ചിട്ട് 7 അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ. ഇസ്രായേൽ മക്കൾക്ക് തങ്ങളുടെ സഹോദരന്മാരിൽ ഒരുവനെ സ്ഥിരമായി അടിമയായി വെച്ചുകൊണ്ടിരിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല എന്നാണ് ഈ രണ്ട് വാക്യങ്ങൾ വ്യക്തമാക്കുന്നത്. 3-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഏകനായി വന്നു എങ്കിൽ ഏകനായി പോകട്ടെ, അവന് ഭാര്യയുണ്ടായിരുന്നു എങ്കിൽ ഭാര്യയും അവനോടുകൂടെ പോകട്ടെ, അവൻ്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനന് ഇരിക്കട്ടെ, അവൻ ഏകനായി പോകണം. 5 എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കതകിൻ്റെയോ കട്ടളക്കാലിൻ്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവൻ്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. ഈ ശ്രദ്ധേയമായ നിയമം പറയുന്നത്, ഒരു വ്യക്തി ഒരു അടിമയാണെങ്കിൽ 7 ശേഷം അവന് സ്വതന്ത്രനായി പോകാം എന്നാണ്. അവൻ അടിമയായി തീരുമ്പോൾ വിവാഹിതനായിരുന്നെങ്കിൽ അവന് തൻ്റെ ഭാര്യയെയും കൂടെ കൊണ്ടുപോകാം. അവൻ അടിമയായി തീർന്നതിന് ശേഷമാണ് വിവാഹം കഴിച്ചതെങ്കിൽ, അതായത് നേരത്തെ തന്നെ തൻ്റെ യജമാനൻ്റെ അടിമയായിരുന്ന ഒരു സ്ത്രീയെയാണ് അവൻ വിവാഹം കഴിച്ചതെങ്കിൽ, 7 കഴിയുമ്പോൾ അവന് സ്വതന്ത്രനായി പോകാം. എന്നാൽ അവൻ്റെ ഭാര്യയും മക്കളും യജമാനൻ്റെ വകയായിരിക്കുന്നതാണ്. അവൻ സ്വതന്ത്രനാകും, എന്നാൽ അവൻ്റെ ഭാര്യ സ്വതന്ത്രയായിരിക്കില്ല. എന്നാൽ അവർ അവൻ്റെ ഭാര്യയെയും യജമാനനെയും സ്നേഹിക്കുന്നു എങ്കിൽ യജമാനനോട് കൂടെ പാർക്കുവാൻ തീരുമാനിക്കാവുന്നതാണ്. അപ്രകാരം അവൻ പാർക്കുവാൻ തീരുമാനിക്കുന്ന പക്ഷം യജമാനൻ അവൻ്റെ കാത് സൂചി കൊണ്ട് കുത്തിത്തുളയ്ക്കേണ്ടതാണ്. അവൻ യജമാനനെ എക്കാലവും സേവിക്കുമെന്നതിൻ്റെ അടയാളമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ മനോഹരമായൊരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരികയും മനുഷ്യരൂപം തൻ്റെ മേൽ ഏറ്റെടുക്കുകയും ചെയ്തു. നാം എല്ലാവരും പാപത്തിൻ്റെ അടിമകളായിരുന്നു. യേശുവിന് സ്വതന്ത്രനായി പോകാമായിരുന്നു. മരണമാകുന്ന കതകിൻ്റെ കട്ടിളക്കാലിലൂടെ കടക്കാതെ അവന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോകാമായിരുന്നു. അവന് ക്രൂശിൽ മരിക്കേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല സുഹൃത്തെ. എന്നാൽ അവൻ മനസ്സോടെ ഈ ഭൂമിയിൽ വരികയും മനുഷ്യരൂപം എടുക്കുകയും ചെയ്തു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നുവെന്ന് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 2 6-8 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. 40 6-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഈ ഭാഗം ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എബ്രായ ലേഖനം 10 5-9 വാക്യങ്ങളിൽ പറയുന്നു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അത് നിവൃത്തിയായി. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു, സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ക്രിസ്തു നമ്മെ കൂടാതെ സ്വതന്ത്രനായി പോകുവാൻ തീരുമാനിച്ചില്ല. മരണം സഹിക്കാതെ അവനെ ഭൂമിയിൽ നിന്ന് പോകുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ മണവാട്ടിയെ സ്നേഹിക്കുന്നു, ഞാൻ പാപിയെ സ്നേഹിക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എന്ന് നാം കാണുന്നു.
10 കൽപ്പനകൾ നൽകിയതിനു ശേഷം യേശുക്രിസ്തുവിൻ്റെ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 12 വാക്യത്തിലേക്ക് നമുക്കിനിയും വരാം. 21 അധ്യായത്തിൻ്റെ 12 വാക്യം, ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. വധശിക്ഷ നൽകുന്നതിനുള്ള അടിസ്ഥാനം ഈ വാക്യമാണ്. കുല ചെയ്യരുത് എന്ന കൽപ്പനയുടെ അർത്ഥം ഗവൺമെൻറ്റിന് വധശിക്ഷ നടപ്പാക്കുവാൻ അധികാരമില്ല എന്നാണെന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നുണ്ട്. തെറ്റാണ്. ഇസ്രായേൽ രാഷ്ട്രത്തിൽ ഏതൊരു കൊലപ്പുള്ളിയെയും കൊന്നുകളയുവാൻ കഴിയുമായിരുന്നു. അതിന് ദൈവം കൽപ്പന നൽകിയിരുന്നു. 13 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവൻ്റെ കൈയാൽ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും. പലസ്തീൻ ദേശത്ത് 6 സങ്കേത നഗരങ്ങൾ കൽപ്പിച്ചിരുന്നു. കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് തൻ്റെ കാര്യത്തിൽ അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുന്നതുവരെയും അഭയം ലഭിക്കത്തക്ക വിധം സൗകര്യപ്രദമായ സ്ഥാനങ്ങളിലായിരുന്നു ഈ സങ്കേത നഗരങ്ങൾ നിലവിലിരുന്നത്. ഇതും പിന്നീട് പഠിക്കുന്നതാണ്. 14 വാക്യം നോക്കിക്കാട്ടെ, എന്നാൽ ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരനെ ചതിച്ച് കൊന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തിങ്കിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകണം. കരുതിക്കൂട്ടിയുള്ള കൊല ഒരാൾ നടത്തിയാൽ ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കേണ്ടതാണ്. എന്നാൽ ഒരാൾ മനഃപൂർവ്വമല്ലാതെ സ്വയരക്ഷയ്ക്കായി ശ്രമിക്കുന്നതിനിടയിൽ ആരെയെങ്കിലും കൊല്ലുവാനിടയായാൽ അവൻ മരണശിക്ഷ അനുഭവിക്കേണ്ടതില്ലായിരുന്നു. ഇനിയും 15 വാക്യത്തിൽ നാം കാണുന്നത്, തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. തീർച്ചയായും വേണമല്ലേ. കുടുംബരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണിത്. 16 വാക്യത്തിൽ നാം കാണുന്നത്, ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിലയ്ക്കാകട്ടെ, അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവം അടിമത്വം അംഗീകരിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു എന്നിവിടെ വ്യക്തമാണ്. അടിമക്കച്ചവടം അക്കാലത്തെ ഒരു വലിയ വ്യവസ്ഥിതിയായിരുന്നു. എന്നാൽ ദൈവം അതിനെ കൈകാര്യം ചെയ്തു. അതിനെതിരായി ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം മറക്കരുത്. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത്. എങ്കിലും അവൻ അവൻ്റെ മിനക്കേടിന് വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, മുറിവേൽപ്പിച്ചയാൾ മുറിവേറ്റവന് അവൻ്റെ ചികിത്സയ്ക്കുള്ള ചെലവുകളും സമയനഷ്ടത്തിൻ്റെ പ്രതിഫലവും നൽകേണ്ടതാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയും ഈ അധ്യായത്തിൻ്റെ മറ്റു വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുമായ നിയമങ്ങളാണ് നമ്മുടെ ഇപ്പോഴത്തെ നിയമങ്ങളുടെ അടിസ്ഥാനമായിരിക്കുന്നത്. സംസ്കാര സമ്പന്നമായ രാഷ്ട്രത്തിൻ്റെ കെട്ടുപണിക്ക് നിയമങ്ങൾ അത്യാവശ്യമാണല്ലേ. 24-ഉം 25-ഉം വാക്യങ്ങൾ സകലത്തിൻ്റെയും സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. നിയമം നിയമമായിരിക്കണമെങ്കിൽ ആ നിയമം നിലവിൽ വരികയും മനുഷ്യ ജീവനും വസ്തുക്കൾക്കും സംരക്ഷണം ഉറപ്പു നൽകുന്നതുമായിരിക്കണം. നമ്മുടെ രക്ഷയ്ക്കായി ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം രക്ഷിക്കപ്പെടേണ്ടതിന് കൃപ നമ്മിലേക്ക് നീട്ടുവാനായ ഒരു വ്യക്തി, അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. അവനിൽ വിശ്വസിച്ച് രക്ഷ അവകാശമാക്കുവാൻ തീർച്ചയായും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ഇന്നത്തെ പഠനത്തിലൂടെ വീണ്ടും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിച്ചതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച് യാതൊരു തെറ്റും ചെയ്യാതെ ശരി മാത്രം ചെയ്ത് ജീവിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും പലപ്പോഴും ആഗ്രഹിക്കുന്നതിന് വിപരീതമായി പരാജയപ്പെട്ടു പോകുന്നതായിട്ടുള്ള സ്ഥിതിയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. എന്നാൽ ആ അവസ്ഥയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് എത്ര വലിയ ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ പഠനത്തിലൂടെ ലഭിച്ചത്. ദൈവകൽപ്പനകൾ അനുസരിച്ച് നമുക്ക് പകരം മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. ഈ ക്രിസ്തുവിനെ രക്ഷകനായി വിശ്വസിക്കുവാനും അവനെ കർത്താവായി കൈക്കൊള്ളുവാനും താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.